എല്ലാ കൊല്ലവും മഴക്കാലത്ത് ചെട്ടിക്കുളങ്ങരക്കാർ കൃഷിക്കാരാകും. പാടത്തും പറമ്പിലുമൊന്നുമല്ല, വീട്ടിനു മുന്നിലൂടെയുള്ള റോഡിലാണ് ഇവരുടെ കൃഷി. കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡിൽ വാഴ വെച്ച് പ്രതിഷേധിച്ച് മടുക്കുന്നതല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ആയംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ പനച്ചുമൂടി നിന്ന് ചെട്ടിക്കുളങ്ങരയിലേക്ക് പോകുന്ന റോഡിലാണ് നാട്ടുകാരുടെ മഴക്കാല കൃഷി. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ മഴക്കാലം എത്തുന്നതോടെ വെള്ളക്കെട്ടുമുണ്ടാകും. കഴിഞ്ഞ 15 വർഷമായി ഇതേ അവസ്ഥയാണ്. പരാതിപ്പെട്ട് മടുത്താണ് നാട്ടുകാർ റോഡരികിൽ വാഴ നട്ടും കൊടി നാട്ടിയും പ്രതിഷേധിക്കാൻ തുടങ്ങിയത്. പക്ഷേ സമീപത്തെ സ്കൂളിലെ കുട്ടികളടക്കം ദിനം പ്രതി ആയിരക്കണക്കിന് പേർ യാത്ര ചെയ്യുന്ന റോഡിന് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. PWD യും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള തർക്കമാണ് റോഡ് പണി മുടങ്ങാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആര് റോഡ് നന്നാക്കുമെന്ന് കിടമത്സരമാണത്രേ. പലതവണ ടെൻഡർ വിളിച്ചെങ്കിലും ആരും കരാർ ഏറ്റെടുത്തില്ലെന്നാണ് PWD പറയുന്ന ന്യായമെന്നും നാട്ടുകാർ പറയുന്നു. ഇതാരുടെ റോഡാണെന്ന് പോലും പഞ്ചായത്തിൻ്റെ ആൾക്കാരോട് ചോദിക്കുന്ന സമയത്ത് PWD യുടെയാണ്, അതുപോലെ പഞ്ചായത്തിൻ്റെയാണ്. ഒരു വാർഡ് മെമ്പർമാർ പോലും ഇതിന് പൂർണ്ണമായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല. 5 വർഷം മുമ്പ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ഒരു ചടങ്ങിന് വേണ്ടി വന്ന സമയത്ത് റോഡ് തൽക്കാലത്തേക്ക് ടാറിട്ടു. പക്ഷേ വൈകാതെ എല്ലാം പഴയപടിയായി. കാൽനടയാത്രക്കാർ പോലും ഭയപ്പാടോടെ സഞ്ചരിക്കുന്ന റോഡിലൂടെയുണ്ടായിരുന്ന ബസ് സർവീസും റോഡിന്റെ ഈ അവസ്ഥ കാരണം മുടങ്ങി. വർഷങ്ങളുടെ മുറവിളി അധികൃതർ കേട്ടിരുന്നെങ്കിലെന്ന് ആശിക്കുകയാണ് ചെട്ടിക്കുളങ്ങരക്കാർ. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.